ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാതെ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും കാണുന്ന വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ സ്നാക്കായിട്ടോ ഒക്കെ തന്നെ കഴിക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്നത് ഏത്തപ്പഴമാണ്. ഞാനിപ്പോൾ ഇവിടെ മൂന്ന് ചെറിയ ഏത്തപ്പഴം ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലിയോ ഒന്ന് കളഞ്ഞ ശേഷം നമുക്കിത് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ മൂന്ന് ഏത്തപ്പഴവും ഈ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ മാഷർ കയ്യിലുണ്ടെങ്കിൽ അതുകൊണ്ടോ നമുക്കിത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഇപ്പോൾ നമ്മളിവിടെ ഈ മൂന്ന് ഏത്തപ്പഴവും ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കട്ടയായിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് പറ്റുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടുന്നത് അരിപ്പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ 250 ml കപ്പിന് ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടുന്നത് തേങ്ങ ചിരകിയതാണ്. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് മധുരം വേണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതെല്ലാം കൂടി കൈകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്കായി ചാനലോ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കാനും മറക്കല്ലേ. ഇപ്പോൾ ഇതിവിടെ നല്ലപോലെ ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്നും കുറേശ്ശെയായിട്ട് എടുത്ത് ചെറിയ ചെറിയ ബോൾസാക്കി ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇനി നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്, അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു വാഴയിലയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം. എല്ലാം നമ്മളിപ്പം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം ഒരു തട്ട് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് ഈ വാഴയില കൂടി ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കണം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് 20 മിനിറ്റ് നമുക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതൊന്ന് കുക്കായി വന്നിട്ടുണ്ട്, 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചൂടൊന്ന് മാറാൻ വേണ്ടി മാറ്റിവെക്കാം. ഇപ്പോൾ ചൂടൊക്കെ മാറി വന്നിട്ടുണ്ട്. അങ്ങനെ ഏത്തപ്പഴവും അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡിയായിട്ടുണ്ട്.